ഫ്രൈഡ് ഐസ്ക്രീമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് എണ്ണ തിളയ്ക്കാനിടുക. അതിനുശേഷം മാത്രമേ ഐസ്ക്രീം എടുത്ത് പുറത്ത് വയ്ക്കാവൂ. ഐസ്ക്രീം അലിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് അത് ആ സമയമാകുമ്പോഴേ എടുത്ത് പുറത്ത് വയ്ക്കാവൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബ്രെഡ് എടുക്കുക, അതിലേക്ക് നമുക്ക് അര സ്പൂൺ ആയാലും മതി, അര സ്പൂൺ ഐസ്ക്രീം എടുത്തതിന് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഒരു ബ്രെഡ് എടുക്കുക, അതതിന് മുകളിൽ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ചെറിയതായിട്ടേ പ്രസ് ചെയ്യാവൂ. അതിനുശേഷം ഒരു കപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിനുള്ള എന്ത് സംഭവം ഉപയോഗിച്ചോ വേണമെങ്കിലും നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മഗ് ഒരു കപ്പാണ്. ഇനി ഇതിൻ്റെ റൗണ്ട് എല്ലാം നല്ല ഷേപ്പിലാക്കി നമുക്ക് എടുക്കണം. അതിനുശേഷം മാത്രമേ ആ കപ്പ് അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ, എന്ത് സാധനമായാലും. അതിനുശേഷം ഇതകത്തേക്കൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പം നടുവ് ഇതുപോലെ പൊട്ടിയൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ വെട്ടിക്കളഞ്ഞ ഭാഗത്ത് നിന്നും ബ്രെഡ് എടുത്തതിൻ്റെ പുറത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് ബ്രെഡായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു സൈഡിൽ നിന്ന് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ചിടണം, പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. പ്രസ് ചെയ്ത് കൊടുക്കരുത്, പ്രസ് ചെയ്ത് കൊടുത്താൽ ഐസ്ക്രീം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം വളരെ സാവധാനം മാത്രമേ ചെയ്യാവൂ. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇതിനകത്ത് നിന്ന് ഐസ്ക്രീം പൊട്ടി പുറത്ത് വരുത്തേയില്ല. നന്നായിട്ട് മുരിച്ചെടുക്കുക, എല്ലാ സൈഡും മുരിച്ചെടുക്കുക. വളരെ കുറച്ച് എണ്ണയിലിട്ട് വേണം മുരിച്ചെടുക്കാൻ. വളരെ പെട്ടെന്ന് ശരിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇനി നമുക്കിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉൾവശത്ത് ഇരിക്കുന്ന ഐസ്ക്രീം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഐസ്ക്രീം അതുപോലെ തന്നെ അതിനകത്ത് മെൽറ്റായിരിക്കും, പുറത്തു പോവുകയില്ല, നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് വേറൊരു രീതിയിലാണ്, ഇത് ഐസ്ക്രീം വേറൊരു രീതിയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് നന്നായിട്ട് പാലിനകത്ത് കുഴച്ചെടുക്കുക, അതിനുശേഷം അത് മുട്ടയുടെ ഇതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിനകത്ത് ശരിക്കും നന്നായിട്ട് ബ്രെഡ് ക്രംസ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കണം. കാരണം ഇതിനകത്ത് പൊട്ടിയ ഭാഗങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന്
നന്നായിട്ട് ജോയിൻ്റ് ആവാനെ കൊണ്ട് നന്നായിരിക്കും. ബ്രെഡ് ക്രംസ് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് തിളച്ചെടുക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പൊട്ടിപ്പോകാൻ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അകത്തുനിന്നൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുകൊണ്ട് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ കാണുന്നത് വരെയും ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.